കഥ മേട്ടനും ജഗദീഷ് ഷെട്ടനും കൂടെ ഗൾഫിൽ വെച്ചിട്ട് പുലിയെ കാണാൻ പോയ കഥ ആ അത് ശരിക്കും അല്ല എന്താ കൂടി എനിക്കറിയാം അതില് യഥാർത്ഥത്തിൽ നായകൻ ജഗദീഷ് പറഞ്ഞപ്പോ പറഞ്ഞപ്പോ ആ അതൊന്നും എനിക്ക് കഥ ഞാൻ പറഞ്ഞുതരാം അതായത് അവിടെ പുലിയുടെ മുമ്പ് കാല് വെക്കുന്നു കാല് വെക്കുന്ന സമയത്ത് പുലി ഇങ്ങനെ കാല് അമർത്തുമ്പോ നഖം അമരുന്നു അപ്പൊ അതുവരെ കൂളായിട്ട് കൂളായിട്ട് അവരോട് പറയുന്നു ഇത് സംഭവാണ് കാല് അമർത്തും അതുകൊണ്ട് എന്നാണ് കഥ കഥ ഈ സത്യം പറഞ്ഞത് ആ ഇനി ഇതില ജീഷ് എന്തെങ്കിലും ശരിക്കും ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് വേണ്ടി ഷാർജ ടു ഷാർജ എന്നുള്ള പടത്തിന് വേണ്ടിട്ട് ഒരു ഒരു പള്ളിയാണ് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഉച്ചയ്ക്ക് നമാസിന്റെ സമയമായത് കൊണ്ട് ഒരു ആ സമയത്ത് അലവില്ല അപ്പോൾ ഞങ്ങൾ മാറി നിൽക്കുന്നതാണ് പ്രയറിന്റെ പ്രേയറിന്റെ ടൈം ആയത് ചുമ്മാ ഷാഡോയ്ക്ക് വേണ്ടിട്ട് ഒരു മരത്തിന്റെ തണലിൽ ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ എത്തി നോക്കിയപ്പോൾ ഒരു മൂന്ന് പുലി എടുക്കണോ വീട്ടിൽ പുലി മേശ ആഫ്രിക്കൻ ചീറ്റയില് എന്നിട്ടാണ് അപ്പം ദൈവമേ ഞാൻ വേഗം എല്ലാവരും വിളിച്ചു നോക്ക് 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 വിളിച്ചു അപ്പോഴത്തേക്ക് മൂന്നെണ്ണം അവിടെ കിടപ്പുണ്ട് അവർ വളർത്തുന്നതാണ് അവിടെ അലൗഡ് ആണ് ഒരു ഷെയ്ക്ക് ഫാമിലീസിലൊക്കെ വളർത്താൻ ആണ് പിന്നെ ഞാൻ ആ ഒരു ഒന്ന് ചോദിച്ച് ചോദിക്കും ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ ചോദിച്ചു ചോദിച്ചു അവസാനം അവര് സംബന്ധിച്ചിട്ട് രണ്ട് കുട്ടികളും ഒരു അമ്മയാണ് ആ മദറിനെ മാത്രം അവർ അകത്തേക്ക് കൊണ്ടുപോയി അധികം ആൾക്കാർ പാടില്ല അവൻ അവസാനം പെർമിഷൻ ഞാൻ ജഗദീഷും മാത്രം എനിക്ക് ഇങ്ങനെ ഈ ആനിമൽസിനെ കാണുന്ന പെരാന്താണ് അങ്ങനെ ഓടിപ്പോയി ഓടിപ്പോ ഞാനെടുക്കം ഞാൻ ഞാൻ പോയിരുന്നു അപ്പൊ അതെന്താ വെച്ചാല് ജഗദീഷിന്റെ കാലില് ലെതറിന്റെ ഷൂ ആണ് അതൊക്കെ എനിത്തിംഗ് ഒരു അനിമൽ സ്മെല്ലെ കിട്ടുമല്ലോ വൈൽഡ് അനിമൽ അതിങ്ങനെ കളിക്കുന്ന പോലെ ചേർത്ത് പിടിച്ചു അതെ അതെ എടുക്കു എടുക്കൂ ഫോട്ടോ എടുക്കു എന്താണെങ്കിൽ അങ്ങോട്ട് പിടിച്ചോ മേലെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞ വഴിക്ക് ഫോൺ നാട്ടിലേക്ക് രമേ എന്നെ പുലി അടിച്ചു രമേ രമേ ഇൻജക്ഷൻ എടുക്കണം വൈഫിനെ ആണോ രമേ രണ്ട് ഇത്രയും പറഞ്ഞില്ല ഇതാണ് നടന്നത് പെട്ടെന്ന് ഒരാളെ ഭാര്യ വിളിച്ച് പറയാണ് രമേ എന്നെ പട്ടി അടിച്ചു പറഞ്ഞാൽ വിശ്വസിക്കും ജേറാമേട്ടന് അനിമലിനെ അനിമൽസിനെ കാണുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല നമ്മുടെ ലൊക്കേഷനിൽ ഇടുന്ന ഒരു സംഭവമുണ്ട് നമുക്ക് വയനാട് നമ്മുടെ ഒരു ചെറിയൊരു ഫൈറ്റ് ഷൂട്ട് ചെയ്ത് നടക്കുക ജേറാമേട്ടൻ ഡയറക്ടറിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എത്ര മണിക്ക് കഴിക്കും എനിക്ക് ഒരു ലേറ്റ് നൈറ്റ് ആവാൻ സാധ്യതയുണ്ട് ഒരു മൂന്ന് മണിക്കൊക്കെ കഴിയുമെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് റസ്റ്റ് എനിക്ക് വേണോ മൂന്ന് മണിയായപ്പോൾ ആ പെട്ടെന്ന് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പ് ഞാൻ പറഞ്ഞു ജേറാമട്ടൻ എന്താ പെട്ടെന്ന് പോണേ മൂന്ന് മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴാണ് വയനാട്ടിൽ ആന ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയാണ് എന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ ഒന്നോ രണ്ടോ എന്താ കണ്ടു അത് ജേറാമേനെ അയച്ചു കൊടുത്തു ഒരു പത്ത് പന്ത്രണ്ട് ആനയുള്ള വീഡിയോ എടുത്തിട്ട് ഞാൻ പോയപ്പോ കണ്ടതാന്ന് പറഞ്ഞിട്ട് നേരത്തെയും കണ്ടിട്ടുണ്ടല്ലേ അതേപോലെ അനിമല സൈറ്റി ഒരു ഭാഗ്യമാണ് നമ്മൾ പോകുന്ന സെക്കൻഡ് മുമ്പ് ആയിരിക്കും വേറെ പാസ് ചെയ്യാൻ പോകുന്നത് അനിമൽ സൈറ്റി ഒരു ലക്ക് വേണം ഭയങ്കര ഇതാണ് എനിക്ക് ഞാനതിൽ ബ്ലസ്ഡ് ആണ് എവിടെ ചെന്നാൽ കറക്റ്റ് ആയിട്ട് കാണാനും പറ്റും